അപൂർവ ഇനം പക്ഷികളും വളർത്തു മത്സ്യങ്ങളും കാർഷിക വിളകളും പ്രദർശിപ്പിച്ച് നോഹയുടെ പേടകം ശ്രദ്ധേയമാകുന്നു. അവധിക്കാലം വ്യത്യസ്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രദർശനം വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. കാർഷിക പുഷ്പമേളയും അലങ്കാര മത്സ്യങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃഷിയിടത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാന്താരിപ്പടപ്പം കപ്പ 100 കിലോ വരുന്ന കപ്പ, അതിന് നല്ല ഗുണവും നല്ല രുചിയുമുള്ള കപ്പയാണ്. അതുകൊണ്ട് അതിൻ്റെ തണ്ടുകളെല്ലാവരും പ്രദർശനത്തിന് വരുന്നവരെല്ലാവരും ചോദിച്ച് വില വാക്കി വാങ്ങിക്കുകയും എടുക്കുകയും ചെയ്യുന്നു. ആനച്ചേന, ആനച്ചേന അതിന് ഗുണമുണ്ട്, നല്ല ഗുണമുണ്ട്. എത്രയോ നല്ല ഗുണമുള്ള ചേനയാണ് ആനച്ചേന എന്ന് പറയുന്നത്. അത് ചെറുതായിട്ടല്ല കൃഷി ചെയ്യുന്നത്, അത് വലുപ്പത്തിലാണ് കൃഷി ചെയ്യുന്നത്. ചേമ്പ്, നാടൻ ചേമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് മുറിച്ച് അതിൻ്റെ പ്രത്യേക അളവെടുത്ത് ആ കുഴിയിൽ വെച്ചതിന് ശേഷം അതിന് ഇത്ര സെൻറ്റിമീറ്റർ വെച്ച് വളവെടുത്ത് എല്ലാ കൃഷി അതിനെ വിത്ത് നല്ലപോലെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രത്യേകമായിട്ട് വളവെടുത്ത് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യണം. സൗത്ത് അമേരിക്കയിൽ കാണുന്ന സൺകൊണിയൂർ എന്ന ഇനം പക്ഷിയാണിത്. ഇതുപോലെ പലതരം വെറൈറ്റികൾ ഈ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. കാണാനും കൗതുകകരമാണ്, പെട്ടെന്ന് ഇവർ ഇണങ്ങുകയും ചെയ്യും. ഒരു ഫിഞ്ച് തൊട്ട് നമുക്കൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ ഉള്ളൊരു മക്കാവ് വരെ നമ്മളിൻ്റെ ഉള്ളിൽ പ്രദർശനത്തിൽ ഇതിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് വിവിധ തരത്തിലുള്ള ഫെസൻറ്റ് വർഗങ്ങൾ, അതായത് ഭൂകമ്പം, അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഐഡൻറ്റിഫൈ മുൻകൂട്ടി കണ്ട് അതിനുള്ള സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കി തരാനുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫെസൻറ്റ് വർഗങ്ങൾ, ചൈനീസ് ഫെസൻറ്റുകൾ. അതിലുപരി ഇത് ഈ മേളയുടെ പ്രത്യേകതയിൽ നിന്ന് പറഞ്ഞാൽ ഇഗ്വാന എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ മെക്സിക്കൻ രാജ്യത്തെ ഒരു ലിസാർഡാണിത്. 5 അടി 6 അടി വലിപ്പം വരുമെന്നില്ലാത്ത, അതുകൂടാതെ തന്നെ മനുഷ്യനോട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ഇത്രയും ഇണങ്ങണ സാധനം വേറെ ഇല്ല. ഇവിടെ ഒത്തിരി അലങ്കാര മത്സ്യങ്ങളുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാത്ത കുറേ വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. ഉദാഹരണമാണെങ്കിൽ ഫെദർ ഫിഷ്, ഓസ്കർ ഫിഷ്, ഗോൾഡ് ഫിഷ്, അങ്ങനെ കുറേ തരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മത്സ്യപ്രേമികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മത്സ്യങ്ങളെ കാണാം, അതിനെങ്ങനെയാണ് വളർത്തേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കുറേ ഐഡിയാസ് കിട്ടും. അവധിക്കാലം ആഘോഷമാക്കുന്നതിനോടൊപ്പം ഇഷ്ടമുള്ള കാർഷിക വിളകളും അലങ്കാര മത്സ്യങ്ങളും പക്ഷികളെയുമൊക്കെ പരിചയപ്പെടാനും ഒത്താൽ വാങ്ങിക്കൊണ്ടുപോകാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ജനുവരി 2 വരെയാണ് അങ്കമാലി സെയിന്റ് ജോസഫ് സ്കൂൾ അങ്കണത്തിലെ മേള. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.